മുറിവുകളിൽ സാന്ത്വന ബീഗും കാരുണ്യാഭിഷേകം ആരാധിക്കുന്ന കാരുണ്യാഭിഷേകം വെള്ളക്കുതിരാമേലെ വരുന്നവനെ നല്ല താളത്തിൽ നമുക്ക് ആരാധിച്ചിടാ അവന്റെ മിഴി തീനാളങ്ങൾ പോ തീനാളങ്ങളെ നമുക്കേറ്റുവാങ്ങിടാ ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനേരെ പോൽ സർവശക്തനും ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനേരെ പോൽ സർവശക്തനും നിത്യനുമായ ദിവ്യ കുഞ്ഞാളെ നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ എല്ലാവരും ചേർന്ന് നിത്യനുമായ ദിവ്യ കുഞ്ഞാളെ നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനേരെ പോൽ സർവശക്തനും ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനേരെ പോൽ സർവശക്തനും ആരാധന ഈ ദിവസം ശുശ്രൂഷകൾ അനുഗ്രഹിക്കണമേ. ദൈവത്തിന്റെ ശക്തമായ കരം കൂടെ ആയിരിക്കട്ടെ. കർത്താവേ കരുണ ആയിരിക്കണം. അഭിഷേകത്താൽ നിറയട്ടെ. പുത്തൻ ഉണർവ്, പുതിയ അഭിഷേകം, ഒരു സമാധാനം, സന്തോഷം അനുഗ്രഹിക്കും. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശുൽ പ്രിയമുള്ളവരെ, സഭാപ്രസംഗം പറയുകയാണ്, ഈ ലോകത്തില് ഒരു വലിയൊരു തിന്മ കണ്ടു എന്നാണ് പറയുന്നത്. എന്താണ് ആ തിന്മ? ധനികൻ തൻ്റെ തന്നെ നാശത്തിന് മുതൽ സൂക്ഷിക്കുന്നു. ഈ അടുത്തിടെ ഉണ്ടായൊരു സംഭവം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാം. ഒരു സഹോദരി പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൻ്റെ ജീവിതം ഇങ്ങനെ ഏറ്റുപറയുകയാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു സ്നേഹമില്ല, ഒരു സന്തോഷമില്ല, നല്ലൊരു വാക്കുപോലും പറയില്ല. എന്തിന്? 10-15 വർഷമായി സംസാരിച്ചിട്ട് ഒരു വീട്ടിൽ താമസിക്കുന്ന ഒരമ്മ പറയുകയാണ്, ആ വീടിന് സമ്പത്ത് ഇഷ്ടം പോലെയുണ്ട്, പക്ഷേ ബെഡ്റൂമിനോട് ചേർന്നൊരു ബാത്റൂം അറ്റാച്ച്മെൻറ്റ് അതുപോലും ഇല്ല. ഒരു കാര്യം പോലും പറഞ്ഞാൽ മനസ്സിലാക്കാത്തൊരു ജീവിത പങ്കാളി. സമ്പത്തില്ലാണ്ടല്ല, സമ്പത്ത് കൂട്ടിവെച്ചിരിക്കുന്ന മനുഷ്യനാണ്. ഈ മനുഷ്യൻ്റെ പ്രത്യേകത എന്താണ്? ഈ മനുഷ്യൻ തൻ്റെ ഭാര്യയുടെ കയ്യിൽ കൈവശം കൊടുത്ത അവളുടെ നാത്തൂൻ, അത് അവളുടെ ആങ്ങളയുടെ ഭാര്യയുടെ സ്വർണം മുഴുവൻ എന്ത് ചെയ്തു? ആങ്ങള കല്യാണം കഴിച്ച് ഭാര്യയുടെ സ്വർണം ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ആ സ്വർണം മുഴുവനും ആങ്ങളയുടെ അമ്മ എടുത്തു വെച്ച് ആ അമ്മ എന്ത് ചെയ്തു? തൻ്റെ മകൾക്ക് കൊടുത്തു. ഈ മകൾ ഈ വീട്ടിൽ കൊണ്ടുവച്ചതിന് ശേഷം ഈ ഭർത്താവ് എന്ത് ചെയ്തു? ഭാര്യ കൊണ്ടുവന്ന നാത്തുവിൻ്റെ സ്വർണം മുഴുവൻ ഇയാൾ സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ്. ഒന്നും ഉപയോഗിക്കുന്നില്ല, അതിങ്ങനെ സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ്. സഹോദരങ്ങളുടെ സമ്പത്ത്, സ്വർണം ഇങ്ങനെ കൂട്ടി 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 അത് വച്ചിരിക്കുന്നൊരവസ്ഥ. എന്നാൽ വീട്ടിലൊരു സന്തോഷമില്ല, ഒരു നന്മയുടെ വാക്കില്ല, ഒരു സൗകര്യമില്ല. സമ്പത്തുണ്ട്, പക്ഷെ ആ മനുഷ്യനൊന്നും ചെലവാക്കില്ല. പ്രിയമുള്ളവരെ, ആ സഹോദരിയുടെ ജീവിതം തകർന്നൊരു ജീവിതമാണ്. ഒരു സന്തോഷം പോലുമില്ല, 10-15 വർഷമായി സംസാരിച്ചിട്ട് പോലും. അങ്ങനെ ഒരു വീട്ടിൽ ഭർത്താവ് കാണിക്കുന്ന കാര്യം എന്താണ്? സ്വർണവും സമ്പത്തും ഇങ്ങനെ കൂട്ടി 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 വെച്ചിരിക്കുകയാണ്. ഇതുകൊണ്ടല്ലേ സഭാപ്രസംഗം പറയുന്നത്, ഈ ലോകത്തിൽ ഞാൻ വലിയൊരു തിന്മ കണ്ടു. എന്താണ്? ധനികൻ തൻ്റെ നാശത്തിന് വേണ്ടി സമ്പത്ത് കൂട്ടിവെക്കുന്നു. പ്രിയമുള്ളവരെ, നാശത്തിന് സമ്പത്ത് കൂട്ടിവെക്കുന്ന മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവ സ്നേഹം ഉണ്ടാവുകയില്ല, മനുഷ്യനെ സ്നേഹിക്കാൻ കഴിയില്ല, മനുഷ്യൻ്റെ കണ്ണീര് പോലും അവർക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മുടെ സമ്പത്ത് സ്വർഗത്തിലായിരിക്കണം, അതിലായിരിക്കണം നിക്ഷേപം കൂട്ടിവെക്കേണ്ടത്. ദൈവം സമ്പത്തുള്ളവനാണ്, സമാധാനമുള്ളത്. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ലോകത്തിൻ്റെ സമ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ കർത്താവായിശോയെ, ലോകവും ലോകവും അതിൻ്റെ വസ്തുക്കളും കടന്നു പോകും. ലോകത്തിനോടുള്ള മൈത്രി ദൈവത്തിനോടുള്ള ശത്രുതയാണ് നീ അറിയുന്നില്ലേ? ലോകത്തിൻ്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നവൻ ദൈവത്തിൻ്റെ ശത്രുവാണ് എന്ന് യാക്കോബ് 4:4 പറയുന്നു. ഈശോയെ, ദൈവത്തിൻ്റെ മിത്രമാകുവാൻ കൃപ നൽകണമേ ഈശോയെ.
സ്വന്തമായൊന്നുമില്ല, സർവതും നിന്ദാനം. സ്വസ്ഥമായുറങ്ങീട സമ്പത്തിൽ മയങ്ങാതെ, മണ്ണിൽ സൗഭാഗ്യം നേടാനായാലും ആത്മം നഷ്ടമായാൽ ഫലമെവിടെ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമൂർത്ത എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിട വാക്കുകൾ പോരാ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കും. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കും. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ.